നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഞാൻ ബോണി. കളിയിലെ കല്യാണത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുന്നു. എന്നോടൊപ്പം പ്രമുഖ സൈക്കോളജിസ്റ്റ് കാൻകരിക്കോട് സാറുണ്ട്. സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം. സാർ നമസ്കാരം. നമസ്കാരം. അപ്പൊ നമുക്ക് ഇന്നൊരു പുതിയ ചോദ്യം ചോദിച്ചാലോ? അതെ അതെ, ഒരു പുതിയ ചോദ്യം ആവട്ടെ. പക്ഷെ അതൊരു വ്യത്യസ്തമായ ചോദ്യമാണ്. ഇത് എനിക്കൊന്നും ഇപ്പോഴത്തെ കാലത്ത് അത് എത്രമാത്രം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഇപ്പോഴും ഉണ്ട് ആ ഒരു പ്രശ്നം. അതായത് ഈ താല്പര്യമില്ലാത്തവരെ കല്യാണത്തിന് പ്രേരിപ്പിച്ച് അല്ലെങ്കിൽ അവരെ കല്യാണ ബന്ധത്തിലോട്ട് കൊണ്ടുവരുന്നതിന് വല്ല അതൊരു നല്ല പ്രവണതയാണോ? അങ്ങനെ ഒരു ഉണ്ടായാൽ എന്തൊക്കെയാണ് എന്റെ ഒരു ഭവിഷ്യത്തുകൾ? താല്പര്യമില്ല എന്ന് ദൂരെ കാണുന്നവരാണ് പറയുന്നത്. പക്ഷേ ചിലരുടെ ഉള്ളിൽ താല്പര്യം ഉണ്ടാവും. പക്ഷെ അത് ഒന്ന് മുന്നിട്ടിറങ്ങി ചെയ്ത് കൊടുക്കാൻ. വിവാഹം എന്ന് പറയുന്നത് നേരിട്ട് ഞാൻ ചെന്ന് കെട്ടോ എന്നല്ല ചോദിക്കുന്നത്, ആരെങ്കിലും അതിനുവേണ്ടി ഒരു തുടക്കം ഇടും. അപ്പൊ അങ്ങനെ തുടക്കമിടാൻ ഒരാളില്ലാതെ പോകുന്നതാണ് മിക്കപ്പോഴും ഉണ്ടാകുന്നത്. പിന്നെ മറ്റൊന്നു പറഞ്ഞ ലൈംഗികമായ എനിക്ക് എന്തോ തകരാറുണ്ട് ചിലരങ്ങ് വെറുതെ വിചാരിക്കും. പക്ഷെ അതേക്കുറിച്ച് ടെസ്റ്റ് നടത്തി ഒന്നും ചെയ്യത്തില്ല. ഇത് ഒരു 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 പ്രധാന കാര്യമാണ്. പിന്നെ മറ്റ് ചിലർ സാമ്പത്തികമായി എനിക്ക് അത്ര ഒന്നുമില്ല, എൻ്റെ ആരോഗ്യപരമായി എനിക്ക് അത്ര വലിയ കഴിവുകളൊന്നുമില്ല, അപ്പം ഞാൻ ഇനി ഒരാളെ പോറ്റാനുള്ളതില്ല എന്ന് അയാൾ തന്നെ വിചാരിക്കുന്നു. പക്ഷേ ഇതൊക്കെയാണ് ആളുകളെ പുറകോട്ട് മാറ്റി നിർത്തുന്ന ഒരു കാര്യമായിട്ട് വന്നത്. ഈ താല്പര്യമുള്ള ഒരാൾ ഉണ്ടെങ്കിൽ ആ ആളിനെ വിവാഹം കഴിപ്പിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ രണ്ട് തരം വ്യക്തിത്വ വൈകല്യ കാര്യങ്ങളുണ്ട്, ഷിസോയിഡ് ആൻഡ് ഷിസോട്ടിപ്പൽ. ഷിസോയിഡ് പേഴ്സണാലിറ്റി ഉള്ളവർക്ക് അവർക്ക് ജോലികളൊക്കെ ചെയ്യും, എല്ലാ കാര്യവും ശരിയായിരിക്കും. പക്ഷേ അവർക്ക് ഈ ഒരു റൊമാൻറ്റിക് ലൈഫിനോട് ഒരു താല്പര്യം കാണില്ല. ഒരു ഒരു മാരേജിൽ റൊമാൻറ്റിക് ലൈഫിന് വളരെ പ്രാധാന്യം. ഷിസോട്ടിപ്പൽ എന്ന് പറഞ്ഞൊരു അല്പം മാനസികമായ ഒരു ഒരു വൈകല്യം കൂടെ വലിയ ഒരു വൈകല്യമാണ്. അപ്പം അത്തരക്കാർക്ക് ഒരു വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടായെന്ന് വെച്ചാൽ, ഇവർ വിവാഹം കഴിച്ചാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, അവർ നിർബന്ധത്തിലൂടെയാണ് വിവാഹം കഴിക്കുന്നത്. അങ്ങനെ വിവാഹം കഴിക്കുമ്പോൾ ആ വിവാഹം പെട്ടെന്ന് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏതായാലും ഒരു വിവാഹം കഴിക്കുമ്പം തൻ്റെ കഴിവുകൾ, തൻ്റെ വീഴ്ചകൾ, തൻ്റെ ആരോഗ്യസ്ഥിതി, മാനസിക നില, ഇതെല്ലാം കണക്കിലെടുക്കണം. പക്ഷെ ആ താല്പര്യമുണ്ടെന്ന് സ്വയം ബോധ്യമുണ്ടെങ്കിൽ വിവാഹം കഴിക്കാതെ ഇരിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇൻ കേസ് അങ്ങനെ ഒരു താല്പര്യക്കുറവോടുകൂടി കല്യാണത്തിൽ ഏർപ്പെട്ടാൽ, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ വ്യക്തിക്ക് ജീവിത പങ്കാളിക്ക് താല്പര്യം, തന്നോട് താല്പര്യം ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എൻ്റെ ഒരു വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞ് താല്പര്യമില്ല എന്ന് വന്നാൽ അത് ചിലരെ നിർബന്ധിച്ചൊക്കെ മാതാപിതാക്കളെ, സാധാരണഗതിയിൽ ലൈവോസിലേക്കാണ് വരുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പറയാനൊക്കത്തില്ല. അങ്ങനെ ഒരിക്കലും ആകരുത്. താല്പര്യമില്ലെങ്കിൽ വിവാഹം കഴിക്കുകയും ആകരുത്. നമ്മുടെ പങ്കാളിയെ പൂർണ്ണമായി ഇഷ്ടപ്പെട്ട് എനിക്ക് പറ്റിയ പങ്കാളിയാണ്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിജയത്തിന് പിന്നിൽ അവരുണ്ടാകും അല്ലെങ്കിൽ ആ ആളുണ്ടാകും എന്നുള്ള തോന്നൽ ഉള്ള ഒരാളെ വിവാഹം കഴിക്കാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്.